Hi friends, നാം എവരും കാത്തിരിക്കുന്ന പ്ലസ് ടു ലെവൽ പ്രിമിനറി എക്സാമിൻ്റെ സിലബസ് വന്നിരിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർമാൻ പോലെയുള്ള യൂണിഫോം ജോബുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണിത്. നമുക്ക് ഇന്ന് വളരെ വിശദമായിട്ട് സിലബസ് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ചരിത്രമാണ്. ചരിത്രത്തിൽ കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ് അഥവാ 1498 പോർച്ചുഗീസുകാർ മുതൽ പിന്നീട് യൂറോപ്യന്മാരുടെ സംഭാവനകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്നിവയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രത്തിലെ സിലബസ് എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യകേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നിവയാണ് ചരിത്രം എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ വരുന്നത്. മറ്റൊന്ന് ഇന്ത്യ ചരിത്രമാണ്. അതിൽ മെഡീവൽ ചരിത്രമുണ്ട്, മധ്യകാല ഭാരതം, രാഷ്ട്രീയ ചരിത്രം, ഭരണപരിഷ്കാരങ്ങൾ, സംഭാവനകൾ, ബ്രിട്ടീഷാധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, ചേരിചേരാ നയം പോലെയുള്ളതാണ് ഇവിടെ പറയുന്നത്. 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്നിവയാണ് ഇന്ത്യ ചരിത്രത്തിൽ വരുന്നത്. അടുത്തത് ലോക ചരിത്രമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധത്തിന് രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. MA മോട്ടിവേഷനിലൂടെ SLC SCERT ബുക്സിനെ ബേസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്, അതുപോലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച്, ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ആ ക്ലാസ് കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊന്ന് ജോഗ്രഫിയാണ്. ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ വരുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ ബേസിക് ഫാക്ട്സുകളാണ്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും എന്നതാണ് ഭൂമിശാസ്ത്രത്തിൽ വരുന്നത്. ഇതിലെ ധാരാളം സംഗതികൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനവുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. MA മോട്ടിവേഷന് കീഴിൽ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു കോഴ്സ് ഉടൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് 70 12 19 59 13 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. മറ്റൊന്ന് ഇന്ത്യയുടെ ജോഗ്രഫിയാണ്. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, ഇതിനെല്ലാം ധാരാളം വീഡിയോസുകൾ, ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ വീഡിയോസുകൾ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊന്ന് കേരള ജോഗ്രഫിയെക്കുറിച്ചാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ തന്നെയാണ് കേരള ജോഗ്രഫിയിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക.
അതിലെ ഭൂപ്രകൃതി ജില്ലകളാണ് സംസ്ഥാനങ്ങൾക്ക് വരണ്ടാവുക. അതുപോലെ തന്നെ നദികളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കാലാവസ്ഥ അതുപോലെ തന്നെ സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായങ്ങളും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ക്ലാസ്സുകൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പൗരധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, വിദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപ്പാദനം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, പ്ലാനിംഗ് കമ്മീഷനുകൾ, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക്, പൊതു വരുമാന മാർഗങ്ങൾ, നികുതിതര വരുമാനങ്ങൾ, പൊതു ചെലവ്, ബജറ്റ്, സാമ്പത്തിക നയം. മറ്റൊന്ന് പൊതുഭരണം സവിശേഷതകളും പ്രവർത്തന രീതിയും, ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവേൺസ്, വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും, ലോക്പാലും ലോകായുക്തയും, ഇതിപ്പോൾ പുതുതായിട്ട് കടന്നു വന്ന രണ്ട് സംഗതികളാണ്. സർക്കാർ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ. ഇനി മറ്റൊന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമവും ചട്ടങ്ങളും, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ. മറ്റൊന്ന് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ പ്രതിനിധി സഭ, ആമുഖം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, പൗരത്വം, ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അടിയന്തരാവസ്ഥ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ്റ് ലിസ്റ്റ് എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ വരുന്നത്. മറ്റൊന്ന് ബയോളജിയാണ്. ഇതിൻ്റെ ഏകദേശം ഭാഗങ്ങളും നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രിലിമിനറി 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പഠിച്ചവർക്ക് വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുതുതായിട്ട് പഠിക്കാനുള്ളൂ. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പുതിയ അറിവ് അതിൽ പഠിക്കാനുണ്ട്. ജീവകങ്ങൾ, വിറ്റാമിനും വിറ്റാമിൻ അപര്യാപ്ത രോഗങ്ങളും അതിൽ പഠിക്കാനുണ്ട്. രോഗങ്ങളും രോഗകാരികളും പഠിക്കാനുണ്ട്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ഇതിൻ്റെ എല്ലാം വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ വരുന്നത്, ഇതിലെ ഏകദേശം സംഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിലിമിനറി കോഴ്സിലുള്ളതാണ്. ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ശക്തിയും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനകളും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം നിത്യ ദൈനംദിന ജീവിതത്തിൽ, ഇതിൻ്റെ എല്ലാം വീഡിയോസുകൾ, ഏകദേശം വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകൾ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ബേസിക് ഓഫ് കമ്പ്യൂട്ടറാണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് ലോ എന്നിവയാണ് അതിൽ വരുന്നത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന ഭാഗത്താണ്. അതിൽ കലയിൽ വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, അതിൻ്റെ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ എന്നിവയാണ്. സ്പോർട്സിൽ വരുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങളാണ്. അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചുള്ള ബഹുമതികൾ എന്നിവയാണ് അതിൽ വരുന്നത്. മറ്റൊന്ന് പ്രധാന അവാർഡുകളാണ്. അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന അറിവ് എന്നിവയാണ് അതിൽ വേണ്ടത്. മറ്റൊന്ന് പ്രധാന ട്രോഫികളാണ്. ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ എന്നിവ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാന കായിക ഇനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണവും മനസ്സിലാവേണ്ടതുണ്ട്. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന ടേംസുകൾ, പദങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഒളിമ്പിക്സാണ്. അതിൻ്റെ ബേസിക് ഫാക്ട്സുകൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ,
ഒളിമ്പിക്സ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് എന്നിവയാണ് അതിൽ പഠിക്കേണ്ടത്. ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട ആഫ്രോ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കോമൺവെൽത്ത് ഗെയിംസുമായി സാഫ് ഗെയിംസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ എന്നിവയാണ് അതിൽ പഠിക്കാനുള്ളത്. ദേശീയ ഗെയിംസാണ് നാഷണൽ ഗെയിംസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഗെയിംസ് ഇനങ്ങൾ എന്നിവയാണ് അതിൽ പഠിക്കാനുള്ളത്. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ എന്നിവയാണ്. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തരായ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാന അവാർഡുകൾ ബഹുമതികളുമായാണ് സാഹിത്യത്തിന് നൽകുന്ന പ്രധാന അവാർഡുകൾ നൽകിച്ച ആളുകൾ കൃതികൾ എന്നിവയാണ് അതിൽ പഠിക്കാനുള്ളത്. അതുപോലെ ജ്ഞാനപീഠം നേടിയ മലയാളികളെക്കുറിച്ച് അതിൻ്റെ അനുബന്ധ വസ്തുതകളും കൂടി പഠിച്ചു വെക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നായികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും എന്നിവ പ്രത്യേകം പഠിച്ചു വെക്കണം. മറ്റൊന്ന് കൾച്ചറാണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്നിവ പഠിച്ചു വെക്കേണ്ടതുണ്ട്. മറ്റൊന്ന് കറണ്ട് അഫേഴ്സാണ്. കറണ്ട് അഫേഴ്സ് 2019 മുതലുള്ള അതുപോലെ 2018 അവസാന വർഷം മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ കറണ്ട് അഫേഴ്സായിട്ട് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആ ഭാഗത്തുനിന്ന് ഏകദേശം ഭാഗങ്ങളും നമ്മുടെ പ്രിലിമിനറി എക്സാമിന് വന്നിട്ടുണ്ട്. ലഘുഗണിതമുണ്ട്, അതിലെ മാനസിക ശേഷി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് പ്രത്യേകമായി നമ്മളിതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഓരോന്നും വളരെ കൃത്യമായിട്ട് നമ്മുടെ പുതിയ കോഴ്സിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ പ്രിലിമിനറി ബേസിക് ലെവൽ 10-ാം ക്ലാസ് എക്സാമിന് ഇംഗ്ലീഷും മലയാളവും ഇല്ല, എന്നാൽ പ്ലസ് ടു ലെവൽ എക്സാമിന് ഇംഗ്ലീഷുണ്ട്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറുണ്ട്, വെക്കാബുലറി ഉണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം എന്നിവയാണ് അതിലുണ്ടാവുക. ഈ ഭാഗങ്ങളാണ് റീജിയൻ ലാംഗ്വേജായ മലയാളത്തിൽ വരിക. ഇനി മലയാളമല്ലാത്ത കന്നഡയും തമിഴും ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് മീഡിയം ലാംഗ്വേജായിട്ട് റീജിയൻ ലാംഗ്വേജായിട്ട്. എന്തായാലും ഈ ഒരു സിലബസ് വളരെ വൈബ്രൻ്റായ വളരെ വൈഡായിട്ടുള്ളൊരു സിലബസ്സാണ്. ഇതിലേകദേശ ഭാഗങ്ങളും നമ്മുടെ പ്രിലിമിനറി 10th ലെവൽ എക്സാമിന് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എക്സ്ട്രാ പഠിക്കാനുള്ളൂ. നിങ്ങളോടൊപ്പം വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസുമായി MA മോട്ടിവേഷൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സൈനിങ് ഓഫ് മുഹ്സിൻ അലിക്കൂർ.